ഡൽഹിയിൽ അക്ഷർധാം ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഭാര്യ അക്ഷതാമൂർത്തിക്കൊപ്പമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തിയത്. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ G20 രാഷ്ട്രത്തലവന്മാർ പുഷ്പചക്രവും സമർപ്പിച്ചു. G20 ഉച്ചകോടിക്കായി ഭാരതത്തിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഇന്ന് രാവിലെ യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപാണ് ഡൽഹിയിൽ അക്ഷർധാം സ്വാമിനാരായൺ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഭാര്യ അക്ഷതാമൂർത്തിക്കൊപ്പമെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിൽ ആചാര്യന്മാർ സ്വീകരിച്ചു. പ്രത്യേക പൂജയിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പങ്കെടുത്തു. ഹിന്ദു എന്നതിൽ അഭിമാനിക്കുന്നുണ്ടെന്നും ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന താൻ ഭാരതത്തിൽ ക്ഷേത്ര സന്ദർശനം നടത്തുമെന്നും ഋഷി സുനക് വ്യക്തമാക്കിയിരുന്നു. I'm a proud Hindu and that's how I was raised, that's how I am. Hopefully I can visit a mandir while I'm here for the next couple of days. And yes, we just had Rakshabandhan, so from my sister and my cousins I have all my rakhis, and you know, I didn't have time to celebrate Janamashtami properly the other day, but hopefully, as I said, I can make up for that if we visit a mandir this time. But it's something that is important to me. I think faith is something that helps everybody who has faith in their lives, particularly when you have these stressful jobs like I do. Having faith to give you resilience, to give you strength is important and it provides an outlook on life which I find particularly valuable. Yoga നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് G20 രാഷ്ട്രതലവന്മാർ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. രാജ്ഘട്ടിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണി തുടങ്ങി എല്ലാ ലോക നേതാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഗാന്ധിജിയുടെ ജീവിത ദർശനങ്ങളെക്കുറിച്ചും സബർമതി ആശ്രമത്തെ സംബന്ധിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ജനം, ഡൽഹി.